ബിസിനസ്സുകാരി കന്യാസ്ത്രീയായ സംഭവം. ന്യൂജേഴ്സിയിലെ റഡ്ഗേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ ബിസിനസ് പഠിക്കാനെത്തിയ പെൺകുട്ടിയായിരുന്നു അന്ന പാൽക്ക. വൈകാതെ കോളേജ് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അവളെ വല്ലാതെ അലട്ടിത്തുടങ്ങി. അതിൽ നിന്നും രക്ഷപ്പെടാനായി യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന കാത്തലിക് സ്റ്റുഡൻ്റ് അസോസിയേഷൻ്റെ ഒരു മീറ്റിംഗിൽ അവൾ പങ്കെടുത്തു. അതോടെ വീട്ടിൽ നിന്ന് ദൂരെ മറ്റൊരു കത്തോലിക്ക വീട് കിട്ടിയതുപോലെയായി അന്നയ്ക്ക്. ബൈബിൾ പഠനം നടത്തിയപ്പോൾ ആദ്യമായിട്ടാണ് തൻ്റെ അതേ പ്രായത്തിലുള്ളവർ ബൈബിൾ പഠിക്കുന്നത് അന്ന കണ്ടത്. അതവളെ വല്ലാതെ ആകർഷിച്ചു. പിന്നെ അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും താൻ തലയിട്ടു എന്ന് അന്ന പറയുന്നു. അങ്ങനെയാണ് ആദ്യമായി ഒരു സന്യാസിനിയെ അടുത്തു കാണുന്നത്. അവരെല്ലാം വളരെ ആനന്ദഭരിതരായിരുന്നു. എല്ലാവരോടും വളരെ സ്നേഹം. അവർ വളരെ സ്വതന്ത്രരായി കാണപ്പെട്ടു. അത് വളരെ ആകർഷകമായിരുന്നു. അവരിൽ സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് അവർ ഹോപ്പ് സന്യാസിനികളായിരുന്നു അന്നയെ ആകർഷിച്ചവർ. യേശുവിനോട് വ്യക്തിപരമായി ബന്ധം സ്ഥാപിക്കാൻ അവർ യുവജനങ്ങളെ സഹായിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കവേ ഒരു ദമ്പതികൾ അവരുടെ ദൈവവിളി വിവേചിച്ചറിഞ്ഞു എന്ന് ഒരു പ്രഭാഷണത്തിനിടെ പങ്കുവെക്കുന്നത് അന്ന ശ്രദ്ധിച്ചു. ദൈവവിളി, വിവേചനം എന്നീ വാക്കുകൾ പോലും അങ്ങനെയൊരു സംസാരത്തിൽ കേൾക്കുന്നത് അന്നയ്ക്ക് പുതിയ അനുഭവമായിരുന്നു. എന്താണ് ഇവർ പറയുന്നത്? ഇതിന് വല്ല ക്ലാസ്സുമുണ്ടോ? അന്ന ചിന്തിച്ചു. പിന്നീടാണ് തൻ്റെ ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. കാരണം അതുവരെ വിവാഹമെന്നല്ലാതെ മറ്റൊന്നും അവളുടെ ചിന്തകളിൽ വന്നിരുന്നില്ല. ഈ സന്യാസിനികളുടെ സഹായത്തോടെ അവൾ സന്യാസത്തിലേക്കാണോ തൻ്റെ ദൈവവിളിയെന്ന് വിവേചിച്ചറിയാൻ ശ്രമിച്ചു. കുറച്ച് ചോദ്യങ്ങളാണ് ആദ്യം മനസ്സിലുയർന്നത്. ആരാണ് ദൈവം? ആരാണെൻ്റെ പിതാവ്? ആരാണെന്നെ ഈ ജീവിതാവസ്ഥയിലേക്ക് വിളിക്കുന്നത്? ആരാണ് ഈശോ? ആരെങ്കിലും അവൻ്റെ മണവാട്ടിയാവുകയാണെങ്കിൽ ആരാണ് അവൻ? നിങ്ങളൊരാളെ വിവാഹം ചെയ്യുകയാണെങ്കിൽ അയാളെക്കുറിച്ച് അറിയണ്ടേ? ഈ ചോദ്യങ്ങളിൽ നിന്ന് അടുത്ത ചോദ്യങ്ങളിലേക്കെത്തി. ആരാണ് ഞാൻ? ആരായിത്തീരാനാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ഈ ജീവിതത്തിൽ എങ്ങനെ അവിടുത്തെ സ്നേഹിക്കാനാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ഇതിൻ്റെ തുടർച്ചയായി ഞാൻ എന്താണ് ദൈവമേ ചെയ്യേണ്ടത് എന്ന ചോദ്യം മുഴങ്ങിക്കൊണ്ടിരുന്നു. ചിരിച്ചുകൊണ്ട് അന്ന പങ്കുവെക്കുന്നു, ആ ചോദ്യം ഒരിക്കലും തീരില്ലെന്ന് തോന്നി. എന്തായാലും ബിരുദ പഠനം കഴിഞ്ഞ് ഒരു വർഷത്തേക്ക് ഒരു മിഷണറി പ്രോഗ്രാമിന് പോയി. അത് കഴിഞ്ഞ് വന്നപ്പോൾ സമാധാനത്തോടെ അന്ന തീരുമാനിച്ചു, സന്യാസിനി ആവുക എന്നത് തന്നെയാണ് തൻ്റെ ദൈവവിളി. അവൾ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അറിയുന്നു. ഐ ലവ് യു. എനിക്ക് നിന്റെ ഇഷ്ടം ചെയ്യണം. നീ എന്നെ വിളിച്ചിരിക്കുന്നു. ഇതാ ഞാൻ. അവിടെ വെച്ച് അന്നയുടെ ലവ് സ്റ്റോറി ആരംഭിക്കുകയായിരുന്നു. ഹൃദയത്തിൻ്റെയും അതേസമയം ആത്മാവിൻ്റെയും പ്രണയം. 2020 സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജനന തിരുനാൾ ദിനത്തിൽ മെറ്റുച്ചൻ രൂപതയിൽ അന്ന തൻ്റെ പ്രഥമ വ്രത വാഗ്ദാനം ചെയ്ത് സിസ്റ്റർ അന്ന ആയിത്തീർന്നു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിസിനസ്സിൽ ബിരുദമെടുത്ത ശേഷം ഒരു സന്യാസിനിയുടെ ദൈവികമായ ബിസിനസ് മുഴുവൻ ഹൃദയത്തോടെ ചെയ്യുകയാണ് ഇപ്പോൾ സിസ്റ്റർ അന്ന പാൽക്ക SJH.